ഒരു നാൾ നശ്വരലോകം വിട്ടുപിരിയും നാം അതിവേഗം അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും ഒരു നാൾ നശ്വരലോകം വിട്ടുപിരിയും നാം അതിവേഗം അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും ലോകം വെറുത്തോർ വില നാം അന്നാളറിയും ലോകം വെറുത്തോർ വില നാം അന്നാളറിയും വരുവീൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ ദാനിയൽ 12:3 നിന്നാണ് കഴിഞ്ഞ സഭായോഗത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ എന്നും എന്നേക്കും ശോഭിക്കും. അത് ടീച്ചിങ്ങിലൂടെയാണ് അങ്ങനെ തിരിക്കുന്നതെന്നാണ് ചില തർജ്ജിമകളിൽ വായിച്ചത്. ഭൂമിയിൽ പ്രധാനപ്പെട്ട 3 പ്രൊഫഷനാണുള്ളത്. 1 പ്രീച്ചിങ്, 2 ടീച്ചിങ്, 3 ഹീലിങ്. പ്രീച്ചിങ് ചെയ്യുന്നത് പ്രീച്ചേഴ്സ്, പ്രീസ്റ്റ്, പാസ്റ്റേഴ്സ്. ടീച്ചിങ് ചെയ്യുന്നത് അധ്യാപകരാണ്. ഹീലിങ് നടത്തുന്നത് ഡോക്ടേഴ്സ്, നേഴ്സസ്, ലാബ് ടെക്നീഷ്യൻസ് ഇവരെല്ലാം കൂടെ ചേർന്നാണ്. ഇതിൽ പ്രീച്ചിങ്ങും ടീച്ചിങ്ങും കൂടെ ചെയ്യുന്നവരുടെ പേരറിയാമോ? സുവിശേഷകൻ. ടീച്ചിങ്ങിനെക്കുറിച്ച് ഒത്തിരി ഒത്തിരി ഉദ്ധരണികളുണ്ട്. മാൻ മേക്കിംഗ് പ്രോസസ്, ഫ്യൂച്ചർ ബിൽഡർ. എ ടീച്ചർ ഈസ് എ ഫ്യൂച്ചർ ബിൽഡർ. ശരിയായ മനുഷ്യനെ നിർമ്മിക്കുന്നവനാണ് ടീച്ചർ. ടീച്ചർ ഇല്ലെങ്കിൽ ലോകമില്ല. ഇവിടുത്തെ മുഴുവൻ സൃഷ്ടികളുടെയും പുറകിൽ ഒരു അധ്യാപകൻ്റെ കൈയാണുള്ളത്. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ കുറച്ച് അറിവുകൾ വിദ്യാർത്ഥി എന്ന ബാഗിനകത്തോട്ട് നിറയ്ക്കുന്നവനല്ല, വിദ്യാർത്ഥിയുടെ അകത്തൊരു വിളക്ക് കത്തിക്കുന്നവരാണ്. ഒരു ആവറേജ് ടീച്ചർ പഠിപ്പിക്കുന്നു, നല്ല ടീച്ചർ വിശദീകരിച്ചു കൊടുക്കുന്നു. എക്സലന്റ് ടീച്ചർ, ബെസ്റ്റ് ടീച്ചർ ഇൻസ്പിറേഷൻ കൊടുക്കുന്നു, ഉള്ളിൽ പ്രകാശം നൽകുന്നു. മഹാത്മാഗാന്ധി ടീച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞത് പുറത്തുനിന്ന് ചില അറിവുകൾ കൊടുക്കുകയല്ല, അകത്തു നിന്നുള്ള പ്രകാശം പുറത്തേക്കെടുക്കുകയാണ്. ഇതെല്ലാം ഞാൻ വെളിയിൽ നിന്ന് പറഞ്ഞ കാര്യമാണെങ്കിൽ യേശു കർത്താവ് പറഞ്ഞത് എന്താണ്? വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞത് എന്താണ്? അവൻ ചിലരെ അപ്പോസ്തോലന്മാരായും പ്രവാചകന്മാരായും പാസ്റ്റർമാരായും ടീച്ചർമാരായും നിയമിച്ചിരിക്കുന്നു. ഒരു പാസ്റ്റർ ഒരു ടീച്ചറും കൂടിയാണ്. പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. അതെ, ഈ പവർ വിഷൻ എന്ന മഹത്തായ സ്ഥാപനത്തിലൂടെ നിത്യതയുടെ വചനങ്ങൾ, സ്നേഹത്തിൻ്റെ വചനങ്ങൾ, ഐക്യതയുടെ വചനങ്ങൾ, സമാധാനത്തിൻ്റെ വചനങ്ങൾ,
അനേകരെ പഠിപ്പിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച അവസരം ഒരു പദവിയായി ഒരു മാന്യതയായി ഞങ്ങൾ കാണുന്നു. എൻ്റെ സഹപ്രവർത്തകരായ ദൈവദാസന്മാർ, നിങ്ങളുടെ എല്ലാം വിവിധങ്ങളായ വിഷയങ്ങളോട് ബന്ധപ്പെട്ടുള്ള ശക്തമായ പ്രാവചനിക ദൂതുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ വിഷയങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഞാൻ നിങ്ങളോട് അല്പം നിത്യതയുടെ കാര്യം പിന്നെയും പങ്കുവയ്ക്കട്ടെ. പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ എന്നും എന്നേക്കും ശോഭിക്കുമെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നാം ദാനിയൽ പ്രവചനത്തിൽ നിന്ന് വായിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് വായിക്കുകയാണ്. നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് വായിക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ ഒടുവിലത്തെ അധ്യായം സാവധാനത്തിൽ നോക്കാം. ഒത്തിരി ഒത്തിരി പ്രസംഗം നമ്മൾ കേൾക്കുന്നുണ്ട്. ശ്രദ്ധയോടെ ഇതൊന്ന് കേട്ട് നിങ്ങൾക്ക് കഴിയുന്നതുപോലെ ഇതൊന്ന് കാണാപ്പാഠമാക്കിയിട്ട് ആളുകളോട് പറയണം. യാക്കോബിൻ്റെ ലേഖനം 5:19-20 വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ, പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യുമെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ബഹുമാന്യനായ ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ്റെ ഒരു ഓൺലൈൻ ലേഖനം ഞാൻ വായിച്ചു. അച്ഛൻ്റെ പള്ളിയിലെ ശുശ്രൂഷാകാലത്ത് ഒരു ഉറ്റ സുഹൃത്തായിരുന്ന ജോസഫ് ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രായമായിരിക്കുന്നു. പക്ഷേ അദ്ദേഹവും പുതുപ്പള്ളി അച്ഛനുമായിട്ടുള്ള സ്നേഹബന്ധം പുതുപ്പള്ളി അച്ഛൻ സുവിശേഷകനായിട്ടും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ജോസഫ് ചേട്ടന് പ്രായമായി എങ്കിലും അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിന് പുതുപ്പള്ളി അച്ഛനും കൂടി ആ വീട്ടിൽ ചെന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. കത്തുകൾ അയക്കുമായിരുന്നു. ഏതോ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്തൂടെ പോയപ്പോൾ വണ്ടി നിർത്തി ഒന്ന് കാണാമെന്നോർത്ത് കയറിയപ്പോൾ അവിടുത്തെ പ്രായമുള്ള മാതാവ്, അതായത് ഈ പറഞ്ഞ ആളുടെ ഭാര്യ, ചെടികളെ നനയ്ക്കുകയാണ്. കണ്ട വഴി ഓടി വന്ന്, അയ്യോ ഇത് നമ്മുടെ അച്ഛനല്ലേ എന്നും പറഞ്ഞ് സ്നേഹപ്രകടനങ്ങൾ നടത്തിയ ശേഷം അകത്തേക്ക് ഓടിച്ചെന്ന് അച്ചായനെ വിളിച്ചു, ചേട്ടനെ വിളിച്ചു, പ്രായമുള്ള പിതാവിനെ വിളിച്ചു. ഇതാരാ നോക്കിയേ, നമ്മുടെ പുതുപ്പള്ളി അച്ഛനല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ, ഉറ്റ സ്നേഹിതൻ പറയുകയാണ്, ഏതച്ഛൻ, എവിടുത്തെ അച്ഛൻ, എനിക്കറിയില്ല. ഒത്തിരി നേരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ആ പുതുപ്പള്ളി അച്ഛനല്ലേ എന്ന് പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും പറയുകയാണ്, ഞാനറിയില്ല കേട്ടോ, അവളിങ്ങനെയൊക്കെ പറഞ്ഞെന്നല്ല, ഞാനറിയില്ല കേട്ടോ. എൻ്റെ സുഹൃത്തും കൂടിയായ ഈ ദൈവദാസൻ ആ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, ഹൃദയം തകർന്നുപോയി, കാരണം അത്ര അടുപ്പക്കാരായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? പിണക്കം കൊണ്ടല്ല, മറവി കൊണ്ടാണ്. ഇന്നത്തെ സന്ദേശത്തിന് ഇങ്ങനെ നിങ്ങൾ ഹെഡിങ് എഴുതിക്കോളൂ, ഓർമ്മകൾ മരിക്കും മുമ്പേ. നമുക്കിവിടെ കുറച്ച് സമയമേ ഉള്ളൂ. അതിൽ തന്നെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ ഓർമ്മകൾ വേണ്ടതുപോലെ പ്രവർത്തിക്കുകയുള്ളൂ. നമ്മുടെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ? നമ്മുടെ കാഴ്ച കുറയുന്നു, കേൾവി കുറയുന്നു.
അപ്പം തേയ്മാനം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓർമ്മയുള്ളപ്പോൾ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സമയവും പണവും സ്വാധീനവും ആരോഗ്യവും ബുദ്ധിയും ചെലവാക്കുക. എന്നോട് പറയാം, ഓർമ്മകൾ നശിക്കും മുമ്പേ, ആരോഗ്യം നശിക്കും മുമ്പേ, ജീവിതം തീരും മുമ്പേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഇൻവെസ്റ്റ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആരോഗ്യത്തെയും പണത്തെയും സമയത്തെയും ഉപയോഗിക്കുക. യാക്കോബിൻ ലേഖനത്തിലെ ആ വാക്യം മനസ്സിലാകുന്ന പോലെ ഒന്ന് വായിക്കട്ടെ. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ, ആധുനിക വിവർത്തനം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങളിൽ ആരെങ്കിലും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും മറ്റൊരാൾ അയാളെ തിരിച്ചു വരുത്തുകയും ചെയ്താൽ, പാപിയെ അവൻ്റെ വഴിയിൽ നിന്ന് തിരിക്കുന്നവൻ അവൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും അവൻ്റെ അസംഖ്യമായ പാപങ്ങൾ മറയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളുക. പാപിയെ അവൻ്റെ വഴിയിൽ നിന്ന് തിരിക്കുക, അവൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുക, അവൻ്റെ അസംഖ്യമായ പാപങ്ങൾ മറയ്ക്കുക. എത്ര ശക്തമാണ് ഈ വചനം! ഒന്നുകൂടെ കേട്ടെ. പാപിയെ അവൻ്റെ വഴിയിൽ നിന്ന് തിരിക്കുക, അവൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുക, അവൻ്റെ അസംഖ്യമായ പാപങ്ങൾ മറയ്ക്കുക. പാപിയെ അവൻ്റെ വഴിയിൽ നിന്ന് തിരിക്കുക, അവൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുക, അവൻ്റെ അസംഖ്യമായ പാപങ്ങൾ മറയ്ക്കുക. പാപിയെ തിരിക്കുക, ആത്മാവിനെ നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കുക. പാപി ആരാണ്? പാപിയല്ലാതെ ഇല്ല ഒരു നരൻ ഭൂതലേ, കോപശീലം ശിശുവിലുമുണ്ടല്ലോ. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. കർമ്മത്തിലും ജന്മത്തിലും ചിന്തയിലും സ്വപ്നത്തിലും എല്ലാം പാപം പുരണ്ടവനാണ് മനുഷ്യൻ. ഈ പാപത്തിൻ്റെ പരിഹാരമാണ് ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം. ഇതിലേക്കൊരു മനുഷ്യനെ തിരിക്കുന്നതാണ് പവർ വിഷൻ്റെ ഏറ്റവും മഹത്തായ ലക്ഷ്യം. ഇത് മതം മാറ്റം അല്ലല്ലോ, മനുഷ്യനെ തിരിക്കുകയാണ്. അക്രമത്തിലേക്കല്ല, തീവ്രവാദത്തിലേക്കല്ല, കൊലപാതകത്തിലേക്കല്ല, വഞ്ചനയിലേക്കല്ല, ചതിയിലേക്കല്ല. ഞങ്ങളുടെ പ്രസംഗങ്ങളും ഞങ്ങളുടെ ജീവിതവും ഒന്നു തന്നെയാണ്. ഞങ്ങളുടെ സൺഡേ സ്കൂൾ, ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും, ഗവൺമെൻറ്റിന് വേണമെങ്കിലും വീഡിയോ എടുക്കാം. ഞങ്ങൾക്ക് രഹസ്യ ക്ലാസ് ഇല്ല, ഞങ്ങൾക്ക് എല്ലാം പരസ്യമാണ്. ഞങ്ങൾ മനുഷ്യരെ തിരിക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. എങ്ങോട്ട് തിരിക്കാൻ? വിപ്ലവത്തിലേക്കല്ല, ചതിയിലേക്കല്ല, വഞ്ചനയിലേക്കല്ല, തട്ടിപ്പിലേക്കല്ല, കൊലപാതകത്തിലേക്കല്ല. നോ, അല്ല. വേണ്ടി വന്നാൽ ഞങ്ങൾ മരിക്കാനും തയ്യാറായിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങളെ തെറ്റിദ്ധരിച്ചിട്ട് അടിക്കുകയും ലോക്കപ്പിലിടുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു സഭയുടെ ആരംഭകാലം തൊട്ട്. സ്തേഫാനോസിനെ മുതൽ ഇന്നലത്തെ വാർത്ത വരെയും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥ സുവിശേഷകൻ ഇന്നുവരെയും തിരിച്ചടിച്ചിട്ടില്ല. ഒരു സ്ത്രീ ഒരു സുവിശേഷകൻ്റെ മുഖത്തടിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു സ്ത്രീ ഉടനെ ഈ സുവിശേഷകൻ ആ മാസ്ക് അങ്ങ് അഴിച്ചിട്ട് മറ്റേ വശം കാണിച്ചു കൊടുക്കുന്നു. അയ്യോ, അതേതായാലും സിനിമയൊന്നും അല്ലല്ലോ, അഭിനയമല്ലല്ലോ, ഇതാണ് സുവിശേഷകൻ. ഞങ്ങളെന്താ ചെയ്യുന്നത്? പാപിയെ തിരിക്കുക, ആത്മാവിനെ രക്ഷിക്കുക, പാപങ്ങളെ മറയ്ക്കുക. പാപം മറയ്ക്കുന്നത് എങ്ങനെയാ?
ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. പാപം മറയ്ക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? യേശുവിൻ്റെ രക്തത്താൽ. ഹല്ലേലൂയ. സുവിശേഷം എത്ര ശക്തമാണ്! ആത്മാക്കളെ രക്ഷിക്കുവാൻ, പാപത്തിൽ നിന്ന് മനുഷ്യനെ തിരിക്കുവാൻ, അവൻ്റെ പാപം മറയ്ക്കുവാൻ കഴിയുന്ന മാർഗമാണ് യേശുവിൻ്റെ ക്രൂശിലെ സുവിശേഷം. ഇതാണ് ബുദ്ധിമാന്മാർ ചെയ്യുന്നത്, പലരെയും നീതിയിലേക്ക് തിരിക്കുക. ഓർമ്മകൾ നശിക്കും മുമ്പേ ഒരു നാൾ നശ്വരലോകം വിട്ടുപിരിയും നാം അതിവേഗം. അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. ലോകം വെറുത്തോ വീല നാം അന്നാളറിയും. വരുവീൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ. പിതാവേ, ഈ വചനങ്ങൾ കേൾക്കുന്നവർക്ക് നിത്യതയെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യമുണ്ടാകുവാനും മനുഷ്യരെ നിത്യതയിലേക്ക് തിരിക്കുവാനുള്ള ബോധമുണ്ടാകുവാനും കൃപ നൽകണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. God bless you.